ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത്, ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ വാട്ടർ മെട്രോ വ്ളോഗാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ പോകുന്നത് വൈറ്റില ടു കാക്കനാട്. ഓക്കെ, എറണാകുളത്തിൻ്റെ മുഖച്ഛായ മാറ്റിമറിച്ച വാട്ടർ മെട്രോ വ്ളോഗാണ് ഇന്ന് നമുക്കിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോകാം, ഉള്ളിലത്തെ കാഴ്ചകൾ നമുക്ക് കാണാം, എന്തൊക്കെയാണ് ടിക്കറ്റിൻ്റെ റേറ്റ്, ഉള്ളിലത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ഇൻഫ്രാസ്ട്രക്ചറാണ്, എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് നമുക്ക് ഉള്ളിൽ പോയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോവാം. ദ എൻട്രൻസ് ടു വാട്ടർ മെട്രോ സ്റ്റേഷൻ. ഓക്കെ, നമുക്ക് എൻട്രൻസ് ചെയ്യാം, എന്തൊക്കെയാണ് നോക്കാം ഉള്ളിൽ പോയിട്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സമയം ഒക്കെ കാണാൻ പറ്റും. ഇതിൻ്റെ ഇത് നോട്ട് ചെയ്തോളൂ കേട്ടോ, ഇതാണ് വാട്ടർ മെട്രോൻ്റെ സമയം. ഓക്കെ, ഇതാണ് കേട്ടോ മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ. ഹൈലി ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ഈ മെട്രോ സ്റ്റേഷൻ ഉണ്ടാക്കിയത്. ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. ഇതാ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എ ടി എം കാർഡ് മാതിരിയുള്ളതാണ് കേട്ടോ. ഇതിൽ വൈഫൈ ഫെസിലിറ്റിയും ഒക്കെ ഉണ്ട്. ആധുനിക സൗകര്യങ്ങളുള്ള മെട്രോ സ്റ്റേഷൻ തന്നെയാണ് ഈ വാട്ടർ മെട്രോ സ്റ്റേഷൻ. ഓക്കെ, കാരണം ഇതിൽ വൈഫൈ ഒക്കെ ഉണ്ട്. നമ്മൾ എ ടി എമ്മിലേക്ക് വൈഫൈ കാണില്ല. അതേമാതിരി ജസ്റ്റ് ഇതിലൊന്ന് സ്വൈപ്പ് ചെയ്താൽ മതി, നമുക്ക് ഡോർ തുറന്നു തരും. ഇതാണ് കേട്ടോ നമ്മൾ വെയ്റ്റിംഗ് ഏരിയ. ഒരു പ്രത്യേക രീതിയിലാണ് ഉണ്ടാക്കിയത്. ഇതൊരു ബെഞ്ചാണ്. ആ ബെഞ്ചിൽ നമുക്ക് ഇരിക്കാം, എത്ര പേർക്ക് വേണമെങ്കിൽ നമുക്ക് ഇരിക്കാം. ഇതാ ഇമൊക്കെ ഇരുന്ന് റെസ്റ്റ് ചെയ്യണു കണ്ട. പിന്നെ ട്രാവൽ പാസും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ട്രാവൽ പാസിൻ്റെ ആ ഫ്രീക്വൻസിയും വാലിഡിറ്റിയും എമൗണ്ടൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ വെയ്റ്റിംഗ് ഏരിയ തന്നെ കുടിക്കാനുള്ള വെള്ളത്തിൻ്റെ സൗകര്യമുണ്ട് കേട്ടോ. ആ 12:20 ഞങ്ങളുടെ മെട്രോ സ്റ്റാർട്ടാവുന്നത്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഉള്ളിൽ കയറാൻ പോവാം. ഓക്കെ, നമുക്ക് ഉള്ളിൽ കയറിയിട്ട് അതിൻ്റെ ഉള്ളത്തെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ വെയിറ്റ് ചെയ്ത വാട്ടർ മെട്രോ വൈറ്റില കാക്കനാട്. അടിപൊളിയാണ് കേട്ടോ കാണാൻ. 12:20 ഇതിൻ്റെ സമയം. സൂപ്പർ, അടിപൊളിയല്ലേ. ഇതാണ് ഒരു എൻട്രൻസ്. ഇത് ഡിസബിൾ ഫ്രണ്ട്ലി ആണെന്നൊക്കെ പറഞ്ഞ്. ഓക്കെ, നമുക്ക് ഉള്ളിൽ തന്നെ കയറി നോക്കാം. അയ്യോ, ഡോർ അടഞ്ഞ. പിന്നെ പുറത്ത് മുഴുക്ക പച്ചപ്പും കാര്യങ്ങളൊക്കെയാണ്. അടിപൊളിയാണ്. ഇത് അവിടെ നിന്നൊരു മെട്രോ വരുന്നുണ്ട്. കാക്കനാട് നിന്നാണ് വരുന്നത് തോന്നുന്നു മെട്രോ. അതിങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ലൊരു സൗന്ദര്യം എങ്ങനെയാണ് മെട്രോവിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ. വാട്ടർ മെട്രോൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 100 പേരാണ് കേട്ടോ. 50 പേർക്ക് ഇരിക്കാനും പിന്നെ 50 പേർക്കും നമുക്ക് നിന്നിട്ടും പോവാം. അപ്പോൾ ഇന്നിപ്പോൾ അധികം തിരക്കില്ല, തിരക്ക് കമ്മിയാണ്. ഇതിനുള്ളിൽ നല്ല കൂളാണ്, നല്ല തണുപ്പുണ്ട്. പിന്നെ ഇവിടെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വിഷ് വേ ഇയർ ഫിൽഡ് വിത്ത് ജോയ് ആൻഡ് സക്സസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡിസ്പ്ലേ കാണുന്നുണ്ട്. ഇതാണ് വേറൊരു മെട്രോ. ഇതിപ്പോൾ കാക്കനാടിന്ന് വൈറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു.
അടിപൊളി കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്, എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 30 രൂപയ്ക്ക് ലക്ഷ്വറിയസ് ട്രാവലിന് വേണമെന്ന് വെച്ചാൽ നമുക്ക് പറയാം. ഓക്കെ, 30 രൂപയ്ക്ക് ലക്ഷ്വറി ട്രാവൽ മാത്രമല്ല, പുറത്തുനിന്ന് നമുക്ക് നല്ല നല്ല സീനറികളും കാഴ്ചകളും നമുക്ക് ഇതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നമ്മൾ ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് കുറേ വീടും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അവർക്കൊക്കെ ഇത് ഡെയിലി ഒരു നല്ല കാഴ്ച തന്നെ ആയിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു അവരിപ്പോൾ ഡെയിലി കണ്ട് കണ്ട് ഇതൊക്കെ ബോറായി തുടങ്ങിയിട്ടുണ്ടാവും. ഇവിടെയാണ് കേട്ടോ ലൈഫ് ജാക്കറ്റ്, ഇതിനുള്ളിലാണ് ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ വെച്ചത്. ഇപ്പോൾ ആരും ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ടില്ല, ശരിക്കും ഇടേണ്ടതാണ്. ഇത് ശരിക്കും നല്ലൊരു യാത്ര തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഈ ഇൻഫോ പാർക്ക് സെസ്സിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഈ വൈറ്റിൽ നിന്ന് ബസ് പിടിച്ച് പോകുകയെന്ന് വെച്ചാൽ ഒരു 10-45 മിനിറ്റ് പിടിക്കും അവിടെ എത്താൻ. പക്ഷേ ഈ വാട്ടർ മെട്രോയിൽ പോകുകയെന്ന് വെച്ചാൽ ഏകദേശം ഒരു 20-23 മിനിറ്റ് മതി അവിടെ എത്താൻ. അപ്പോൾ ഇത് ഒരു ഈസി മോഡ് ഓഫ് ട്രാൻസ്പോർട്ടും കൂടിയാണ്. ഇതാണ് ജങ്കാറാണ് ഞങ്ങളുടെ ബോട്ടിൻ്റെ മുമ്പിലുണ്ട് ജങ്കാർ പോണത്. കണ്ടേ അടിപൊളി വ്യൂ അല്ലേ? ഇത് വീട് ഒഴുകി പോണ മാതിരിയുണ്ട് കാണുമ്പോൾ. എന്ത് വലിപ്പമാണ് നോക്കി, അടിപൊളി. ഇത് അവിടെ നിന്ന് വലിയൊരു ബോട്ട് വരുന്നുണ്ട് കേട്ടോ. എല്ലാം വലിയ വലിയ ബോട്ടുകളാണ്, ഒരു യമണ്ടം ബോട്ടുകൾ. പിന്നെ ഈ കർട്ടൻ കാണുന്ന കണ്ട ഇത് ഫീഡിങ് റൂമാണ്. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് അമ്മമാരെ ഫീഡ് ചെയ്യുകയൊക്കെ ചെയ്യാം. എല്ലാ സൗകര്യവും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഈ വാട്ടർ മെട്രോയിൽ. ഇത് ഞങ്ങൾ കാക്കനാട് എത്താറായി വരുന്നു. അപ്പോൾ ആ ബ്രിഡ്ജ് കാണുന്നുണ്ട്, കാക്കനാട് ബ്രിഡ്ജാണ്. ഓക്കെ, കാക്കനാടേക്ക് പോണ ബ്രിഡ്ജാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാക്കനാട് ടെർമിനൽ. അങ്ങനെ ഇതൊരു മനോഹരമായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു വാട്ടർ മെട്രോൻ്റെ ഉള്ളിൽ. ഈ 10-25 മിനിറ്റ് ശരിക്കും പോയത് അറിഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ കാക്കനാട് എത്തി, ഇനി ഇവിടെ ബോട്ട് സ്റ്റോപ്പ് ചെയ്യും, പിന്നെ എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങും. കുട്ടികളൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ ഇവിടെ
തകർക്കുകയാണ് കുട്ടിപ്പട്ടാളങ്ങൾ. കുറേ കുട്ടികളുണ്ട്. അപ്പോൾ ആറും അവരുടെ കൂടെ കൂടിയിട്ടേ ഞങ്ങളെയൊക്കെ മറന്നു. അങ്ങനെ ഞങ്ങളുടെ വാട്ടർ മെട്രോ യാത്ര കഴിഞ്ഞു. ജസ്റ്റ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ബോട്ട് തട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ ബോട്ട് വന്ന് ചുമരുമ്പോൾ അടിക്കത്തില്ല. അങ്ങനെ ഞങ്ങളും കാക്കനാടന്ന് പുറത്തിറങ്ങാണ്. അവിടെ സ്വൈപ്പ് ചെയ്യേ, മുകളിൽ മുകളിൽ. വെരി ഗുഡ്. ആ ഉറങ്ങിക്കാം, ഉറങ്ങിക്കാം. വൺ ടു ഒരാളെ കൊടുക്കും ഇത്രേ. അങ്ങനെ നമ്മൾ വന്നു. ഇവിടെ അതേമാതിരി സെറ്റപ്പ് തന്നെയാണ്, പക്ഷേ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യം കുറച്ച് കുറവാണ്. കാരണം ഇവിടെ രണ്ട് ബെഞ്ചേ കാണാനുള്ളൂ. അങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ ആവശ്യം കഴിഞ്ഞു, ട്രാവലിംഗ് കഴിഞ്ഞു. അപ്പോൾ ഈ ടിക്കറ്റ് ഇതാ പാറു അതിനുള്ളിലിടാണ്. വെരി ഗുഡ്. കൈൻഡ്ലി ഡ്രോപ്പ് യുവർ ടിക്കറ്റ് ഇൻസൈഡ് ദ ബോക്സ്. വെരി ഗുഡ്. അങ്ങനെ കാക്കനാട് ഞങ്ങൾ പുറത്തിറങ്ങി. ഇവിടെ പാർക്കിംഗ് ഫെസിലിറ്റീസ് ഒക്കെ അവൈലബിൾ ആണ്. ചെറിയൊരു പാർക്കിംഗ് ഫെസിലിറ്റീസ് ആണ്. ബൈക്കും കാറൊക്കെ നമുക്ക് പാർക്ക് ചെയ്യാം, പക്ഷേ സ്പേസ് കുറച്ച് കമ്മിയാണ്. ഇതാണ് നമ്മളുടെ സെസിലിക്കും കാക്കനാടേക്കും പോകുന്ന ബ്രിഡ്ജാണ്. ഓക്കെ, നമ്മൾ ജസ്റ്റ് കാക്കനാടിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അത് നേരെ പോയി കഴിഞ്ഞാൽ അവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. അവിടെ ആലുവയ്ക്കും കളമശ്ശേരിക്കും പോകാനൊക്കെ നമുക്ക് അവിടുന്ന് ബസ് കിട്ടും. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ബസ് പിടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകും. അങ്ങനെ ഞങ്ങളുടെ മെട്രോ യാത്ര കഴിഞ്ഞു. വൈറ്റിലെട്ടു കാക്കനാട്. ഇപ്പോൾ ഞങ്ങൾ കാക്കനാട് എത്തി. ഓക്കെ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പാറുവിന് ഉള്ളിൽ കയറിയപ്പോൾ കുറേ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അവള് കുട്ടികളായിട്ട് ഭയങ്കര ബിസി ആയിരുന്നു. പിന്നെ ഈ ഇൻഫോ പാർക്കിലേക്കും സെസ്സിലും പോകുന്നവർക്കൊക്കെ ഈ വൈറ്റിലേന്ന് വരികയാണെന്ന് വെച്ചാൽ ഇത് തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം ബസ്സിൽ പോകുകയാണെന്ന് വെച്ചാൽ ഒരു 40-45 മിനിറ്റ് പിടിക്കും. അപ്പോൾ ഇത് നമ്മൾ ബോട്ടിൽ വരികയെന്ന് വെച്ചാൽ 10-20 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇവിടെ കാക്കനാട് എത്താം. കാക്കനാട് എത്തിക്കഴിഞ്ഞാൽ അടുത്ത് തന്നെ ബസ് സ്റ്റോപ്പും ഇൻഫോ പവർക്കൊക്കെ അടുത്ത് തന്നെയാണ്. ഓക്കെ, കുറഞ്ഞ 30 rupees നല്ലൊരു ലക്ഷറിയസ് യാത്ര തന്നെയായിരുന്നു. പിന്നെ മനോഹരമായ കാഴ്ചകൾ ഞങ്ങൾ കണ്ടു. ഓക്കെ, അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ചാനലിൽ ലൈക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ ഫീഡ്ബാക്കും കമൻസും ഞങ്ങളെ അറിയിപ്പിക്കണം. ഓക്കെ ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോ കമൻറ്റ് ചെയ്യണം എന്ന്. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.